പത്തനംതിട്ട കുമ്പഴയിൽ അമിത വേഗത്തിലെത്തിയ ബൈക്ക് നിയന്ത്രണം വിട്ട് ബസ്സിന് മുന്നിൽ മറിഞ്ഞു. സ്വകാര്യ ബസ് ബ്രേക്കിട്ടതിനാൽ അപകടം ഒഴിവായി. CCTV ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന്. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നു. സുജു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വൈകിട്ട് 5 കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട കുമ്പഴ ജംഗ്ഷനിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അമിത വേഗത്തിലെത്തിയ ഇരുചക്ര വാഹനത്തിൽ ബൈക്ക് യാത്രികൻ വളരെ പെട്ടെന്ന് ബ്രേക്ക് ഇടുകയും റോഡിലേക്ക് മറിഞ്ഞു വീഴുകയുണ്ടായിരുന്നു. തലനാട്ട് ഇഴയ്ക്ക് ആ വലിയ ഒരു അപകടത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നത്. എതിർദിശയിൽ വന്ന ബസ്, പ്രൈവറ്റ് ബസ് അത് വലിയ വേഗതയില്ലാത്തതും ഇദ്ദേഹത്തിന്റെ ഭാഗ്യമായി ബസ് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് ഈ ബൈക്ക് യാത്ര രക്ഷപ്പെട്ടതെന്ന് പറയാനിട്ടുള്ളത്. സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, അദ്ദേഹം ഈ എതിർദിശയിൽ വരുന്ന ബസ് വരുന്നതിന്റെ തൊട്ടു മുമ്പാണ് ഈ അമിത വേഗതയിൽ വന്ന ബൈക്ക് യാത്രൻ ബ്രേക്ക് ഇടുകയും പെട്ടെന്ന് മറിഞ്ഞു വീഴുകയും ചെയ്ത സംഭവം ഉണ്ടാകുന്നത്. ഈ ബസ് ഡ്രൈവർ വളരെ പെട്ടെന്ന് തന്നെ സമയോചിതമായി ബ്രേക്ക് ഇട്ടത് കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ദേഹത്തൂടെ വാഹനം കയറിപ്പോകുന്ന ഒരു അപകടം ഉണ്ടാകാത്ത ദിവസം ഉണ്ടായിരിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഈ ബസ് ഡ്രൈവറെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സിസിടിവി ദൃശ്യങ്ങൾ ഇക്കാര്യങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. വിനു, കൂടുതൽ സംഭവിക്കുന്ന ഒരു മേഖലയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്, കാരണം റോഡിന് വീതി കുറവാണ്, അതോടൊപ്പം തന്നെ ടാറിട്ടതും ഒക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ബിനു, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ ഇത്തരം തലമാരെ കിടന്ന് രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ അത്ഭുത രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ കൂടുതൽ പുറത്തു വരുന്നുണ്ട്. അടുത്ത കാലത്തായി റോഡിൽ നല്ല രീതിയിൽ തന്നെ ഭംഗിയായി കാറി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ പലപ്പോഴും അമിത വേഗതയാണ് ഇത്ര അപകടങ്ങളിലൊക്കെ വഴിവെക്കുന്നത്. കാരണം നല്ല റോഡ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ അമിത വേഗത്തിൽ യാത്ര ചെയ്യും. ഇത്രയും വേഗതയിൽ വാഹനം ഓടിക്കുന്നത് തന്നെയാണ് അപകടകാരണമായിട്ട് ചൂണ്ടിക്കാട്ടാൻ സാധിക്കുന്നത്. ഇന്ന് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് വ്യക്തമാണ്, ബൈക്ക് യാത്രൻ നല്ല വേഗത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് ഒരു അപകടത്തിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് വേണമെങ്കിൽ ചൂണ്ടിക്കാട്ടാമെന്നാണ് അതിനു. സുജു, അതോടൊപ്പം തന്നെ മഴ പെയ്ത ഒരു ലക്ഷണം കൂടിയുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു വലിയ അപകടം ഉണ്ടാകേണ്ട ഇതിൽ നിന്നാണ് ബസ് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞതെന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും പിന്നോ, ഈ ബസ് ഡ്രൈവർ ഒരുപക്ഷെ ബ്രേക്ക് വളരെ വേഗത്തിൽ അദ്ദേഹം സമയോചിതമായി ചവിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അപകടത്തിലേക്ക് തന്നെ വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ. നമുക്കറിയാം വളരെ തിരക്കുള്ള റോഡ് കൂടി തന്നെ ബസ് നിർത്തുന്ന ഈ സിസിടിവി ദൃശ്യങ്ങൾ കാണാം. ബസ് നിർത്തുന്നതിന് പിന്നാലെ തന്നെ നിരവധി വാഹനങ്ങളാണ് ഈ ബസ്സിനെയും ഓവർടേക്ക് ചെയ്ത നിമിഷ നേരം കൊണ്ട് എത്തിച്ചേരുന്നത്. എതിർദൃശ്യയിലൊന്നും കാണാൻ സാധിക്കും വളരെ അധികം വാഹനങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുത്തെ ഒരു എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് വളരെ തിരക്കുള്ള ഒരു റോഡായതിനാൽ തന്നെ പെട്ടെന്ന് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടിയുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ വേഗത കുറച്ചു പോകുക എന്ന മോട്ടോർ വാഹന വകുപ്പ് എപ്പോഴും സൂചിപ്പിക്കുന്ന ഇത്തരം സ്ഥലങ്ങളിൽ, അതായത് വളമുള്ളിടത്ത് വളരെ തിരക്കുള്ള വീതി കുറഞ്ഞ ആ സ്ഥലങ്ങളിലൊക്കെ അമിത വേഗത്തിൽ എത്തുന്ന വലിയ അപകടങ്ങളൊക്കെ വഴി തെളിയിക്കുമെന്നുള്ള കാര്യം ആ സമകാലിക സംഭവങ്ങളെല്ലാം വ്യക്തമാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ AI ക്യാമറ സ്ഥാപിച്ച ശേഷം അപകടങ്ങളുടെ എണ്ണം കുറയുമ്പോൾ അതിനകത്ത് കൃത്യമായ നിയമം പാലിക്കുമ്പോൾ അല്ലെങ്കിൽ നിയമം അനുസരിക്കുമ്പോൾ അപകടങ്ങളിലൊക്കെ എണ്ണം കുറയുന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന കണക്കുകളും വ്യക്തമായിരുന്നു. തീർച്ചയായിട്ടും കുമ്പഴയിലെ സംഭവമായി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ, അതുമായി ബന്ധപ്പെടുത്തുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന അശ്രദ്ധകളാണ് അപകടത്തിലേക്ക് വഴിവെക്കുന്നത്. ബിനു, ശരി, വ്യക്തമാണ്. സുജു ടി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.